ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ ബഹ്റിനിലേക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതേപോലെ തന്നെ ശ്രീലങ്ക എന്നിവിടെ നിന്നുള്ള ആളുകൾക്ക് ബഹ്റിനിലേക്കുള്ള എൻട്രി ഇപ്പോൾ കരണ്ടിൽ നിർത്തി വെച്ചിട്ടുണ്ട്. അവർ അത് തൽക്കാലമായിട്ട് പിൻവലിച്ചിട്ടുണ്ട്. കാരണം ഒന്നുമില്ല, ഇപ്പോൾ ഇവിടെ കൊറോണയുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇവിടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ലെവലിലാണ് ഇപ്പോൾ ഡെയിലി റിപ്പോർട്ടിങ്ങും ഡെത്തും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ കറൻ്റ്ലി റെസിഡൻസ് വിസ ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ബഹ്റിനിലേക്കുള്ള എൻട്രി ഇപ്പോൾ അവർ കൊടുക്കുന്നുള്ളൂ. അതായത് റെസിഡൻസ് വിസ മീൻസ് ഇപ്പോൾ നിലവിലുള്ള ജോബ് വിസകളും ഇവിടെ പെർമനൻ്റ് ആയിട്ട് പി ആർ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇവിടെ വിസ ഇപ്പോൾ അവർ കൊടുക്കുന്നുള്ളൂ. ന്യൂലി ഒരു വിസ, പുതിയൊരു വിസ ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, അവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകളിപ്പോൾ ബഹ്റിനിലേക്ക് വന്നിട്ടുള്ളത് കണക്ഷൻ ഫ്ലൈറ്റുകൾ വഴിയായിരിക്കാം. അതേപോലെ തന്നെ സൗദിയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ 15 ദിവസം ക്വാറന്റൈനിൽ ഇവിടെ നിന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കാരണം ഇപ്പോൾ ബഹ്റിൻ മാത്രമേ ഇപ്പോൾ നമുക്ക് ഈ കൊറോണ ടൈമിൽ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു തിരിച്ചടിയായിരിക്കും. വിസിറ്റ് വിസ വരുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം അവർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ ഉള്ളൊരു മാർഗ്ഗമില്ല. അപ്പോൾ ബഹ്റിൻ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഈ വീഡിയോ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്തെടുത്ത് കൊടുക്കുക, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇനിയിപ്പോൾ ഒരുപാട് ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൽക്കാലം ഒന്ന് നമ്മൾ സമാധാനപ്പെടുക. എല്ലാവരും ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനെ അതിജീവിക്കും. ഇപ്പോൾ ഇത് നമ്മളെല്ലാവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവണം. ഓക്കെ.